ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഒരച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഒരു റയർ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മാന്തോളി നാരങ്ങ എന്നൊക്കെ പറയുന്ന, പലയിടത്തും മാന്തള നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഈ ഐറ്റം അധികം ആരും അങ്ങനെ അച്ചാറിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ചിലർക്കൊക്കെ അറിയാം, എന്നാൽ അത് പേരൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തൊരൈറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മാന്തള നാരങ്ങ നല്ല ക്ലീനാക്കി അല്ലിയൊക്കെ വേർതിരിച്ച് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്പം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് പിക്കിൾ പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വിനാഗിരിയും നല്ലെണ്ണ അഥവാ എള്ളെണ്ണ. ഈ എണ്ണയിലാണ് നമ്മൾ എല്ലാ അച്ചാറും തയ്യാറാക്കുന്നത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് അധിക നാളും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട്, ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ മൂന്നും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂന്നും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതും എണ്ണയിൽ കുറച്ച് സമയം ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഞാൻ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് എരിവിനേക്കാൾ കൂടുതൽ അച്ചാറിനൊരു സ്പെഷ്യൽ കളറ് കിട്ടുട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള മാതള നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഡിയേഴ്സ്, ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കപ്പേ ചേർക്കുന്നുള്ളൂ. നാരങ്ങ ആയതുകൊണ്ട് അധികം ഡ്രൈ ആയിട്ടിരിക്കില്ല, അപ്പോൾ അത് മതിയാവും. ഇനി ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.